ജീവിതമൊന്ന് കരക്കെടുപ്പിക്കാനാണ് ഓരോ മനുഷ്യനും മറുകര തേടി പോകുന്നത്. പക്ഷേ കള്ളക്കടത്തു മുതൽ മനുഷ്യക്കടത്തു വരെയാണ് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ചതിക്കുഴികൾ. വീടെന്ന സ്വപ്നവുമായി ദുബായിലേക്ക് പോയ സെബീന മനുഷ്യക്കടത്തിന് ഇരയായി. പിന്നീട് സെബീനയ്ക്ക് സംഭവിച്ചത് ഇതായിരുന്നു. ഞങ്ങൾ മീൻ വറുക്കാൻ വേണ്ടി വരില്ല, അതേപോലെ ആയിരുന്നു എൻ്റെ ബേക്കും ഷോളറും ഫുള്ളും ചാട്ടവറം കൊണ്ട് അടിച്ചിട്ട് ഫുള്ളും ഇതായിരുന്നു. പിന്നെ അടിവറഞ്ഞിട്ട് ചവിട്ടി രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ഇതായി അടിച്ചപ്പോൾ ചെവിൻ്റെ കേൾവി പോലെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. എൻ്റെ പേര് സെബീന ഷൗക്കത്ത് എന്നാണ്. എനിക്ക് വർക്ക് കാക്കനാട് ഫ്ലാറ്റിലായിരുന്നു വർക്ക്. എനിക്കിങ്ങനെ ജുമൈലെന്ന് പറഞ്ഞൊരു മാഡം എന്നെ ദുബായിൽ കൊണ്ടാവെന്ന് പറഞ്ഞ് എനിക്കൊരു ഓഫർ തന്നായിരുന്നു. ദുബായിൽ കൊച്ചിരി നോക്കാനാണ്. 25,000 രൂപ സാലറി, 6 മാസം കഴിഞ്ഞാൽ ശമ്പളം കൂട്ടി സാലറി കൂട്ടി 30,000 രൂപ സാലറി തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ എനിക്ക് 10-13,000 രൂപയാണ് സാലറി. അപ്പോൾ 30,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ, എനിക്കൊരു വീടില്ല, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും എല്ലാം വന്നപ്പോൾ ഞാൻ 30,000 രൂപ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് ആഗ്രഹിച്ച് ഞാൻ ഗൾഫിലേക്ക് പോയി. 4 ദിവസം ദുബായിൽ ഫ്ലാറ്റിൽ എന്നെ പൂട്ടിയിട്ടിട്ട് 9-ാം തീയതി ഞാൻ ഇവിടുന്ന് ദുബായിലേക്ക് കയറിപ്പോയി. 13-ാം തീയതി അവിടുന്ന് എന്നെ മസ്കറ്റിലേക്ക് കയറ്റിവിട്ട് എന്നെ അറബി എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തായിരുന്നു. അവിടുന്ന് പിന്നെ അറബിൻ്റെ വീട്ടിൽ പോയി. 13-ാം തീയതി 14-ാം തീയതി ജോലിക്ക് ഞാൻ കയറി. ജോലിക്ക് കയറി അത് കഴിഞ്ഞ് പിന്നെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് ഒത്തിരി അവിടെ ഉണ്ടായിരുന്നു. വെളുപ്പിന് 5 മണിക്ക് എണീച്ചാൽ രാത്രി 12 മണിക്ക് വരെ എനിക്ക് ജോലിയായിരുന്നു. കൊച്ചിനെ മാത്രം നോക്കാനല്ലായിരുന്നു, ക്ലീനിങ് വാഷിങ് അയറിങ് ഫുൾ ആ വീട്ടിലത്തെ ഫുൾ വർക്കും ജോലിയും എന്നെ കൊണ്ട് അവർ ചെയ്യിപ്പിച്ച്. ഭക്ഷണമില്ല, സാലറിയില്ല, അങ്ങനെ ഒരുപാട് 3 മാസത്തോളം ഞാൻ ഒരുപാട് അവിടെ കഷ്ടപ്പെട്ടു. അവിടുന്ന് വീട്ടിലേക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള യാതൊരു മാർഗം എനിക്കുണ്ടായിരുന്നില്ല. അത് പിന്നെ അറബി എനിക്ക് സിം എടുത്ത് തന്ന്, ഫോണും ഇതാക്കി തന്ന് ഞാൻ വീട്ടിലേക്ക് വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു. വീട്ടിലേക്ക് വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ റീന സിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവാസി ലീഗ സെല്ലിലും നോർക്കയിലൊക്കെ വിവരങ്ങൾ പറഞ്ഞ്, പിന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് ചെയ്ത് മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ. അങ്ങനെ 4-6 മാസത്തോളം അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി. പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി അവിടുന്ന് യാതൊരു ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള യാതൊരു ഇതും പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ടിട്ടാണ് ഞങ്ങൾ പ്രവാസി ലീഗ സെല്ലിലും നോർക്ക വഴി ഞങ്ങൾ കേസായിട്ട് മുന്നോട്ട് പോയത്. അന്ന് പ്രവാസി ലീഗ സെല്ലിൽ നിന്ന് അറബിയെ വിളിച്ചപ്പോൾ അറബിക്ക് ആ ഒരു ദേഷ്യം കൊണ്ട് എന്നെ ഓഫീസിൽ കൊണ്ടുവന്നാക്കി. ഓഫീസിൽ നിന്ന് ഒത്തിരി മർദ്ദിച്ചു. ശരീരം എന്നെ അടിവാറിഞ്ഞിട്ട് ചവിട്ടി. ചാട്ടവാറം കൊണ്ട് ഒത്തിരി എൻ്റെ പുറവും എൻ്റെ കൈ ഇവിടെ ഒന്നും എനിക്ക് ഞങ്ങൾ മീൻ വറുക്കാൻ വേണ്ടി വരില്ല, അതേപോലെ ആയിരുന്നു എൻ്റെ ബേക്കും ഷോളറും ഫുള്ളും ചാട്ടവാറം കൊണ്ട് അടിച്ചിട്ട് ഫുള്ളും ഇതായിരുന്നു. പിന്നെ അടിവാറിഞ്ഞിട്ട് ചവിട്ടി രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ഇതായി അടിച്ചപ്പോൾ ചെവിൻ്റെ കേൾവി പോലെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അത്രക്കും ബുദ്ധിമുട്ട് എനിക്ക് അവിടെ ഉണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഇതാക്കണമെങ്കിൽ ഞങ്ങൾ പിന്നെ അറബിയുടെ വീട്ടിൽ നിന്ന് വല്ല കട്ടിട്ട് കേസാക്കും, ഇത് ജയിലേക്ക് ഇറക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ അവർ ഭീഷണിപ്പെടുത്തി. ഒരാഴ്ചത്തോളം എനിക്ക് ഭക്ഷണം തന്നില്ല. കട്ടൻ ചായയും ഒരു ബ്രെഡും ആണ് രാവിലെ ഉച്ചക്കും രാത്രി എനിക്ക് തന്നിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിലേക്ക് പോകണം എന്നിങ്ങനെ പറഞ്ഞ്, ജോലിയല്ല പറഞ്ഞ്, സാലറിയല്ല എന്നങ്ങ് പറഞ്ഞപ്പോൾ പറഞ്ഞ് എന്നെ നാട്ടിലേക്ക് വിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ 1,300 റിയാല് കൊടുക്കണം. അതായത് ഇന്ത്യൻ പൈസ 2,25,000 രൂപ കൊടുക്കണമെന്ന് പറയും. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉള്ള ഞാൻ 2,25,000 രൂപ കൊടുക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ലായിരുന്നു. അവിടുത്തെ സെറ്റപ്പ് എന്ന് വെച്ചാൽ അവിടെ ഒത്തിരി ഉഗാണ്ടക്കാർ, ശ്രീലങ്കക്കാർ ഒത്തിരി പേരുണ്ട്. അതിലിപ്പോൾ ഞാൻ അവിടെ ചെന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അറബിയുടെ തല്ലുകൊണ്ടിട്ട് ഒരു ഉഗാണ്ടക്കാരി മരിച്ചെന്നുള്ള ഇതാണ് ഞാൻ എനിക്കറിയാൻ കഴിഞ്ഞത്. എന്നിട്ട് പോലും അവിടെ അറബിക്ക് യാതൊരു കേസുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്കും ഇതേപോലെ മരിച്ചെങ്കിൽ പോലും അവർക്ക് കേസുണ്ടാവില്ല. ആ സാറിൻ്റെ പ്രവാസി ലീഗർ സെല്ലിൻ്റെ മസ്കറ്റിലെ സാറിൻ്റെ പേര് ജോസഫ് എന്നാണ്. ആ സാറാണ് എന്നെ അറബിൻ്റെ അവിടുന്ന് പിക്ക് ചെയ്യാൻ വന്നത്. അങ്ങനെ ഒത്തിരി പേപ്പേഴ്സും കവറൊക്കെ ഉണ്ടായിരുന്നു, അത് അറബിക്ക് കൈമാറി പിന്നെ സൈൻ ചെയ്തായിരുന്നു. അപ്പോൾ അറബിൻ്റെ കാറിൽ നിന്ന് അതെല്ലാം സൈൻ ചെയ്ത് പൈസയൊക്കെ കൈമാറിയ പിന്നെയാണ് എന്നെ അറബിൻ്റെ കാറിൽ നിന്ന് ഇറക്കിയിട്ട് ഈ സാറിൻ്റെ കാറിലേക്ക് എന്നെ കയറ്റി ഓഫീസിലേക്ക് കൊണ്ടുവന്നത്. എൻ്റെ കൂടെ ഒരു മലയാളി ആലപ്പുഴക്കാരി സുജ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അതിപ്പോ അതിന്റെ അമ്മ ഇന്നലെ എന്നെ വിളിച്ചായിരുന്നു. അതിനെ വിളിച്ചിട്ട് അതും ഇങ്ങനെ അറബി ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അറബി പറഞ്ഞു നിന്നെ നാട്ടിലേക്ക് കയറ്റി വിടില്ല, നിന്നെ ഇവിടുന്ന് കൊല്ലും, കൊന്നിട്ട് കുഴിച്ചു മൂടും എന്നൊക്കെ പറഞ്ഞ ആ അമ്മ ഒത്തിരി എൻ്റെ അടുത്ത് കരഞ്ഞു. നമ്മൾ വിഷമിക്കണ്ട, ഞാനിപ്പോ രക്ഷപ്പെട്ട പോലെ എല്ലാരോടും പറഞ്ഞിട്ട് അവളെ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞ് പിരിക്കുന്നതാണ്. പറയാൻ നിങ്ങളൊക്കെ കൂടെ എൻ്റെ മോളെ ഇവിടെ വരെ എത്തിച്ച ഇനി നന്ദിയുണ്ട്. ഇത്ര നാള് വരെ ഞാനാകെ സുഖമില്ലാത്ത ഒരാളാണ്. ഹാർട്ടിൻ്റെ സുഖം, ശ്വാസം മുട്ടും, ഷുഗർ പ്രഷർ ഇതൊക്കെ സഹിച്ച് സഹിച്ച് എൻ്റെ മോളൊന്ന് കണ്ടതിന് ശേഷം സമാധാനപ്പെട്ടു. പ്രാർത്ഥനയും കണ്ണീരിൻ്റെ ഒക്കെ ഫലമാണ് ഞാൻ ഇന്ന് ഇവിടെ എത്താനും. എൻ്റെ ഉമ്മയൊക്കെ, ഉമ്മയും എൻ്റെ മക്കളും എൻ്റെ ചേച്ചിയും ഒറ്റ ഒത്തിരി എൻ്റെ കസിൻ സിസ്റ്റേഴ്സും എല്ലാവരും ഒത്തിരി എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എനിക്കാൾക്ക് തോപ്പുമടി ഹാപ്പി ഷെയറിംഗ് ഹോസ്പിറ്റലാണ് വർക്ക്. കാര്യമായിട്ട് വർക്കൊന്നുമില്ല, എനിക്കും ജോലിയൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ആകെ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഹൗസ് ഓണർ ആണെങ്കിൽ ഞങ്ങൾ മാസം 3000 രൂപക്കാണ് വാടകയ്ക്ക് ഹൗസ് ഓണർ വീട് ചെയ്യാൻ പറഞ്ഞേക്കുന്നതാണ്. അപ്പോൾ ആകെപ്പാടൊരു വിഷമവും, വീടാണെങ്കിൽ വീടും കിട്ടിയിട്ടില്ല, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും എല്ലാം കൂടെ ആകെ ഒരു വിഷമത്തിലാണ്. ഇപ്പം ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് ഉപയോഗിച്ച് ആദ്യമായി മനുഷ്യക്കടത്തിന് വിധേയമായിട്ടുള്ള ഈ സ്ത്രീയെ നാട്ടിലെത്തിക്കുവാനായിട്ട് ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് നമുക്ക് സാധ്യമായത്. സബീന ഷൗക്കത്തിൻ്റെ ഉമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ നടപടിയുമായിട്ട് മുന്നോട്ട് പോയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഒരു റിട്ട് ഫയൽ ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി കേസ് എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രതികളെ അന്വേഷിച്ച് നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കോടതിയെ ബോധ്യപ്പെടുത്തുകയും ഇതുവരെ ആ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് എന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്തു. മനുഷ്യക്കടത്ത് മാഫിയ വളരെ ശക്തമായിട്ട് തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും അവർ അത് തുടർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അടുത്തൊരു സ്ത്രീയെയും ഇതുപോലെ തന്നെ അവർ മനുഷ്യക്കടത്തിന് വിധേയമാക്കാനായിട്ട് അവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളുമായിട്ടാണ് ദുബായിലേക്ക് പോയത്. ഒത്തിരി ഞാൻ പ്രശ്നങ്ങൾ അവിടെ നേരിട്ടു. ഇനി എൻ്റെ ഗതി ഇനി ഒരാൾക്കും വരാൻ പാടില്ല. നിയമപരമായിട്ട് ഞാൻ ഇതായിട്ട് മുന്നോട്ടേക്ക് പോകും.